ഇനി വുളൂവിന്റെ രണ്ട് റക്അത്ത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. മൻ തവല്ലാ ഫഹ്സന അൽവുളൂഅ സുമ്മ സല്ല റകഅതൈനി ഖബലു അലൈഹി മാ ബിഖൽബിഹി വവജ്ഹിഹി വജബത ലഹുൽ ജന്ന. ആരെങ്കിലും വുളൂ എടുത്തു, ഫഹ്സന അൽവുളൂഅ, വുളൂ നന്നാക്കി നിർവഹിച്ചു, നന്നായി നിർവഹിക്കാറുണ്ട്, എന്താ ഒരുപാട് വെള്ളം ചെലവാക്കാന്നല്ല, ചില ആൾക്കാർ അങ്ങനെ വിചാരിച്ചു ഉള്ളു നന്നാക്കി എടുക്കണം എന്ന് സ്വർഗത്തിന്റെ കാര്യം പറയുന്നത്. അതെന്താ വെള്ളം ഇങ്ങനെ പൈപ്പ് തുറന്നിട്ട് ഒന്നാകെ ഇങ്ങനെ ഫുൾ ഫോഴ്സിൽ ഇങ്ങനെ വെള്ളം കളഞ്ഞിട്ട് അതുകൊണ്ടൊന്നും ഉളു ശരിയാവും. ഉളു നന്നാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഇസ്ലാം പറഞ്ഞ് നനയേണ്ടിടത്തൊക്കെ നനഞ്ഞ് അതിന്റെ സാവകാശത്വം പാലിച്ചുകൊണ്ട് കൃത്യമായ നിലക്ക് ഉളു എടുക്കുക. അല്ലാതെ പൈപ്പ് തുറന്നിട്ട് വെള്ളം ഇങ്ങനെ ധാരാളം നശിപ്പിച്ചാൽ അത് പള്ളിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ഞാൻ ബില്ല് എടുക്കണ വെള്ളമായി ഞാൻ നോയിക്കോളാന്ന് പറഞ്ഞാൽ അതൊന്നും പറ്റൂല. നമ്മൾ ബില്ല് കൊടുക്കുന്നതാവട്ടെ അല്ലാത്തതാവട്ടെ ആരാം ബില്ല് കൊടുക്കുന്നതാവട്ടെ എവിടെയായിരുന്നാലും ഒഴുകുന്ന നദിയിൽ നിന്ന് ഉളു എടുക്കുകയാണെങ്കിൽ പോലും ശ്രദ്ധിച്ച് വെള്ളം ചെലവഴിക്കണം എന്നാ ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഉളു നന്നാക്കുക എന്ന് പറഞ്ഞാൽ ആരും വിചാരിക്കേണ്ടതില്ല എന്ത് ഉളു നന്നാക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് വെള്ളം കോരി ഒഴിക്കലാണെന്നല്ല, അതിന്റെ നനയേണ്ട ഭാഗങ്ങളൊക്കെ കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ചതുപോലെ ഫഹ്സനൽ ഉളുവ എന്നിട്ട് സുമ്മ സല്ലാ റകഅതൈനി രണ്ട് റകഅത്തവൻ ഉളു എടുത്ത് നിസ്കരിക്കുന്നു. ആ നിസ്കാരം യുഖ്ബിലു അലൈഹിമാ ബിഖൽബിഹി വവജ്ഹിഹി തന്റെ മുഖത്തെയും തന്റെ കൽബിനെയും ആ രണ്ട് റകഅത്തിലും തന്റെ റബ്ബിലേക്ക് തിരിച്ചുകൊണ്ട് വളരെ ഇഖ്ലാസോടെ തഖ്വയോടെ ഒരാൾ നിസ്കരിച്ചാൽ വജബത്ത് ലഹുൽ ജന്ന, സ്വർഗ്ഗണ്ട്, സ്വർഗ്ഗണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിൻ റസൂൽ ചോദിച്ചൊരു ചോദ്യം നമ്മൾ മുമ്പൊരിക്കൽ വിശദീകരിച്ചിട്ടുണ്ട്. ബിലാലെ, എന്ത് പ്രവർത്തനമാണ് നീ ചെയ്യാറുള്ളത്? എന്തേ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട നേരത്തെ എനിക്ക് കാണിക്കപ്പെട്ടു, എന്റെ മുന്നിലൂടെ ഒരാള് പ്രത്യേകമായ ചെരുപ്പ് മണിഞ്ഞുകൊണ്ട് നീ ഇങ്ങനെ മുന്നാലെ നടക്കുന്ന ശബ്ദം ഞാൻ കേട്ടല്ലോ ബിലാലെ, എന്തേ നിനക്ക് അത് കിട്ടാനുള്ള ഒരു മഹത്വം, നീ എന്താ ചെയ്യുന്നത്? ബിലാൽ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞാൽ ഞാൻ രാത്രിയായാലും പകലായാലും വുളു എടുത്താൽ ഉടൻ ഞാൻ അതിന്റെ ഒരു നിസ്കാരം നിസ്കരിക്കാറുണ്ട്, വേറൊന്നും പ്രത്യേകിച്ച് എനിക്കൊന്നുമില്ല. അതിന്റെ മഹത്വം പറയാം. നിന്റെ ചെരിപ്പടി ശബ്ദം ഞാൻ സ്വർഗത്തിൽ കേട്ടല്ലോ ബിലാലെ, എന്താ നീ അതിനെ പ്രത്യേകിച്ച് ചെയ്യാറുള്ളതെന്ന ചോദ്യത്തിന് ഉളുവെടുത്താൽ ഞാൻ എപ്പോ ഉളുവെടുത്താലും അതിന് നിശ്ചയിക്കപ്പെട്ടൊരു നിസ്കാരം ഞാൻ കണിശമായി തന്നെ നിലനിർത്താറുണ്ട് എന്ന് മഹാനവറുകൾ പറഞ്ഞത് സ്വർഗം നേടാനുള്ള കാരണമായി നമ്മൾ മനസ്സിലാക്കും.